പലപ്പോഴും വാർത്തയിൽ ഇടം നേടിയ ഒരു പ്രശ്നമായിരുന്നു KSRTC ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക. സമരങ്ങളിലും വാർത്തകളിലും എല്ലാം ഇടം പിടിച്ച ഒരിക്കലും തീരാത്ത പ്രശ്നത്തിന് കഴിഞ്ഞ ദിവസം പരിഹാരം എന്ന വണ്ണമായിരുന്നു പടിയിറങ്ങിയ മന്ത്രി ആന്റണി രാജുവിന്റെ വാക്കുകൾ. നിറഞ്ഞ മനസ്സോടെയും ചാരിതാർത്ഥ്യത്തോടെയുമാണ് മന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നതെന്നാണ് മന്ത്രി ആന്റണി രാജു പറഞ്ഞത്. ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം. KSRTCയിലെ മുഴുവൻ ജീവനക്കാരുടെയും ഇന്നലെ വരെയുള്ള മുഴുവൻ ശമ്പളവും കൊടുത്തു തീർത്തെന്നും വകുപ്പ് ഒരിക്കലും മുൾക്കിരീടമായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. KSRTC ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വകുപ്പാണ് എന്ന് മന്ത്രി തന്നെ പറയുന്നുമുണ്ട്. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ മാസം 30 നൽകേണ്ടതെങ്കിലും ഇന്നലെ കൊണ്ട് തന്നെ മുഴുവൻ ജീവനക്കാർക്കും മുഴുവൻ ശമ്പളവും നൽകി. ഒരു രൂപ പോലും ശമ്പള കുടിശ്ശിക ഇല്ലാതെയാണ് മന്ത്രി സ്ഥാനത്ത് നിന്നും ആന്റണി രാജു പടിയിറങ്ങിയിരിക്കുന്നത്. ഇന്ന് ക്രിസ്മസ് അവധി ദിനമായത് കൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നീക്കമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇന്നലെ ശമ്പളം നൽകാൻ കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ ക്രിസ്മസിന് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. 30 ശമ്പള ദിനമായിരുന്നിട്ടും പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് പ്രത്യേകമായ സഹായം നൽകി ഇന്നലെ രാത്രിക്ക് മുൻപ് തന്നെ KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്കും ഇതുവരെയുള്ള മുഴുവൻ ശമ്പളവും കുടിശ്ശികയും നൽകിയിരിക്കുന്നത്. KSRTC ജീവനക്കാർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവരാണെന്നുള്ള ജനങ്ങളുടെ ധാരണയും മന്ത്രി ഇല്ലാതാക്കി എന്ന് തന്നെ പറയാം. മാത്രമല്ല ഈ മാസം KSRTCക്ക് 121 കോടി രൂപയുടെ സഹായമാണ് നൽകിയതെന്നും KSRTCക്ക് നല്ലൊരു ബേസ് ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇനി കുറച്ചുകൂടി മെച്ചപ്പെട്ട അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥയിലാണുള്ളതെന്നും മന്ത്രി പടിയിറക്കത്തിനിടയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. KSRTC എന്നെങ്കിലും രക്ഷപ്പെടുമോ എന്ന ചോദ്യത്തിന് KSRTC ഇപ്പോഴും രക്ഷപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് ആന്റണി രാജു മറുപടി നൽകിയത്. ഇതൊരു മുൾക്കിരീടമായിരുന്നോ എന്ന ചോദ്യത്തിനും അദ്ദേഹം ഒരിക്കലുമല്ല എന്ന മറുപടിയാണ് നൽകിയത്.